കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ പങ്കാളിയായി കൊല്ലം കോർപ്പറേഷൻ കൊല്ലം സി ഡി എസ് ഡിവിഷൻ 44 കണ്ടോൺമെന്റ് എ ഡി എസിന്റെ നേതൃത്വത്തിൽ 34 അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച 150,000 രൂപയുടെ ചെക്ക് കൈമാറി. ഡിവിഷൻ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് എ കെ സവാദ് മുഖേനയാണ് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റിന് കൈമാറിയത്. കോവിഡ് പത്തൊമ്പത് മഹാമാരി പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നമ്മൾ ദുരിതാശ്വാസ ഫണ്ട് തരണമെന്ന് നമ്മളൊരു അറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തന്നെ കൊല്ലം കോർപ്പറേഷന്റെ കണ്ടോൺമെന്റ് ഡിവിഷന്റെ എ ഡി എസ് ആ ഒരു വലിയ ദൗത്യം നേരിട്ടുകൊണ്ട് അവർ 1,50,000 രൂപയുടെ ചെക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു മാതൃകാ പ്രവർത്തനമാണ്. കഴിഞ്ഞ പ്രളയകാലത്തും അത് കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്തുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കണ്ടോൺമെന്റ് ഡിവിഷന്റെ എ ഡി എസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊല്ലം കോർപ്പറേഷൻ നല്ലൊരു തുകയാണ് സി ഡി എസ് തന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷന് 1 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തത്. ഇപ്പൊ സ്റ്റിയറിംഗിന്റെ ഒരു തീരുമാനപ്രകാരം 1 കോടി രൂപയാണ് കൊല്ലം കോർപ്പറേഷനും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മാതൃകാ പ്രവർത്തനം തുടക്കം കുറിച്ചിട്ടുള്ള കണ്ടോൺമെന്റ് ഡിവിഷന്റെ എ ഡി എസിനെ അതിന് പ്രവർത്തിച്ചിട്ടുള്ള അതിന്റെ ഭാരവാഹികളെയും അയൽക്കൂട്ടത്തിന്റെ എല്ലാ സഹോദരിമാരെയും കൊല്ലം കോർപ്പറേഷനെല്ലാം നന്ദി അറിയിക്കുകയാണ്. ചടങ്ങിൽ എ ഡി എസ് ഭാരവാഹികളായ ചെയർപേഴ്സൺ ലീല പി ജനങ്ങളുടെ ജീവൻ രക്ഷയ്ക്കായി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കോവിഡ് 19 മഹാമാരി പ്രതിരോധ വാക്സിൻ ചടങ്ങിലേക്ക് കുടുംബത്തിലെ ഭാഗമായി കൈകോർക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഡിവിഷനിലെ കണ്ടോൺമെന്റ് കൊല്ലം കോർപ്പറേഷൻ കണ്ടോൺമെന്റ് ഡിവിഷന്റെ 34 അയൽക്കൂട്ട അംഗങ്ങളുടെ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് 150,000 രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ബഹുമാന്യായ ഡിവിഷൻ കൗൺസിലറെ ഞങ്ങൾ ഈ വിവരം അറിയിക്കുകയും ഞങ്ങളുടെ സി ഡി എസ് പ്രസിഡന്റിനെയും മെമ്പർ സെക്രട്ടറിയെയും ഞങ്ങൾ അറിയിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇതിനൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഉത്തേജനം കിട്ടിയത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്തും കൊല്ലം കോർപ്പറേഷനിൽ കൊല്ലം സി ഡി എസിന് ഏറ്റവും കൂടുതൽ തുക ഞങ്ങളുടെ ഡിവിഷനാണ് കൊടുത്തത്. ഞങ്ങൾ 183,000 രൂപയും 700 കട്ട പുളി സോപ്പും വാഷിംഗ് സോപ്പുകളും ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഞങ്ങൾ ഇത്രയും കൊടുക്കാനായിട്ട് മനസ്സ് തോന്നുന്നതിൻ്റെ കാരണം കുടുംബശ്രീയുടെ ഭാഗമായിട്ട് സർക്കാരിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ ഞങ്ങളുടെ ഡിവിഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്ത് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സഹായഹസ്തമായ COVID-19 ലോണും അതുപോലെ തന്നെ നിർദ്ധരായ കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിദ്യാശ്രീ സംരംഭവും അതിലുമൊക്കെ അംഗങ്ങളാകാൻ ആ പദ്ധതിയിലൊക്കെ അംഗങ്ങളാകാനായിട്ട് ഞങ്ങളുടെ ഡിവിഷനിലെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പല സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ കിട്ടുന്ന തുകയിൽ നിന്നും ഞങ്ങളൊരു 100 രൂപ 200 രൂപ വീതം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങളുടെ എ ഡി എസിന്റെ ഫണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിവിഷനിൽ വരുന്ന മാരകമായ അസുഖങ്ങളെല്ലാം പിടിപെടുന്ന അയൽക്കൂട്ടങ്ങളിലാണെങ്കിലും കുടുംബാംഗങ്ങളിലാണെങ്കിലും ആളുകൾക്ക് എ ഡി എസിൽ അറിയിപ്പ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ എ ഡി എസ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം അവർക്ക് ഞങ്ങൾ 5,000 രൂപ വീതം ഞങ്ങൾ ധനസഹായം ചികിത്സാ സഹായമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങളുടെ ഡിവിഷനിൽ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. എ ഡി എസ് സെക്രട്ടറി കമലത്ത് ബീബി, എ ഡി എസ് അംഗം സോഫിയ ബീഗം, ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ മധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മറ്റു കൗൺസിലേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു. ലോകോത്തർ സോഫ സെറ്റുകൾ ഒരുക്കി ഡിമോസ് ഫർണിച്ചർ അവതരിപ്പിക്കുന്നു. ഡിമോസ് ഫർണിച്ചർ ഇസ് ആൻഡ് ബേബീസ് ഇനി നിങ്ങളിലെ കുട്ടിത്തം ഉണരട്ടെ. കൊല്ലത്തെ ബേബീസും അമ്മമാരും ഇനി വെരി ഹാപ്പി. തൂമ്പാട്ട് ഗ്രൂപ്പിന്റെ ബേബി ആൻഡ് ബേബീസ് ബേബി ഫാഷൻ സ്റ്റോർ, കൊല്ലം പാലത്തറ. വൈറ്റ് സ്പോട്ട് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ, NH Road കൊട്ടിയം ബ്രാഞ്ച്, ബീച്ച് റോഡ്, കൊല്ലം.